നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. ഫർവാനിയിലും അനധികൃത താമസക്കാർക്ക് നടത്തിയ പരിശോധനയിൽ കുവൈറ്റ് MOI വ്യാജ ഗാർഹിക തൊഴിലാളികൾ ഉൾപ്പെടെ 29 പേരെ അറസ്റ്റ് ചെയ്തു. രാജ്യത്ത് 1.5 ലക്ഷത്തോളം അനധികൃത താമസക്കാർ ഉണ്ടെന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ 2 മാസമായി പരിശോധന കർശനമായി തുടരുകയാണ്. ജയിലുകൾ നിറയുന്നതിനാൽ പിടിക്കപ്പെട്ടവരെ നാടുകടത്തുകയാണ് ചെയ്യുന്നതെന്ന് അധികൃതർ അറിയിച്ചു. പ്രവാസികൾക്ക് ഏറ്റവും മികച്ച രാജ്യങ്ങളുടെ ഈ വർഷത്തെ സൂചികയിൽ കുവൈറ്റ് ഗൾഫ് രാജ്യങ്ങൾക്കും ആഗോളതലത്തിലും പിന്നിൽ. ഗൾഫ് രാജ്യങ്ങളിൽ UAE 1-ാം സ്ഥാനത്തും ഒമാൻ 2-ാം സ്ഥാനത്തും എത്തിയതായി അൽ സിയാസ ദിനപത്രം റിപ്പോർട്ട് ചെയ്തു. തങ്ങളുടെ രാജ്യത്ത് പുറത്തുനിന്നുള്ള പ്രവാസി ജീവിതം നിരീക്ഷിക്കുന്നതിൽ വൈദഗ്ധ്യമുള്ള ജർമ്മൻ ഇന്റർനാഷണൽസ് നെറ്റ്വർക്ക് പുറത്തിറക്കിയ റിപ്പോർട്ട് അനുസരിച്ച് പ്രവാസികൾക്ക് ജീവിക്കാൻ ഏറ്റവും മികച്ച രാജ്യങ്ങളുടെ പട്ടികയിൽ UAE പ്രാദേശികമായി 1-ാം സ്ഥാനത്തും ആഗോളതലത്തിൽ 6-ാം സ്ഥാനത്തുമെത്തി. പ്രവാസികൾക്ക് ജോലി ചെയ്യാൻ മികച്ച 10 ലക്ഷ്യസ്ഥാനങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. ഒമാൻ അറബ് ലോകത്തും ഗൾഫ് മേഖലയിലും 2-ാം സ്ഥാനത്തും 52 രാജ്യങ്ങൾ ഉൾപ്പെടുന്ന സൂചികയിൽ ആഗോളതലത്തിൽ 12-ാം സ്ഥാനത്തുമാണ്. ഗൾഫ് തലങ്ങളിൽ ബഹ്റിൻ 3-ാം സ്ഥാനത്തും ഖത്തർ 4-ാം സ്ഥാനത്തും സൗദി അറേബ്യ 5-ാം സ്ഥാനത്തും ഒടുവിൽ 52 രാജ്യങ്ങൾക്കിടയിൽ ആഗോള റാങ്കിംഗിൽ ഏറ്റവും താഴെയായി കുവൈറ്റുമെത്തി. ലോകമെമ്പാടുമുള്ള 12,000 ആളുകളിൽ നടത്തിയ സർവേയുടെ അടിസ്ഥാനത്തിലാണ് സൂചിക തയ്യാറാക്കപ്പെട്ടത്. ഫർവാനിയ ഗവൺമെന്റ് ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് പ്രതിനിധീകരിക്കുന്ന ക്രിമിനൽ സെക്യൂരിറ്റി വിഭാഗത്തിന്റെ അന്വേഷണത്തിന്റെ ഫലമായി മയക്കുമരുന്ന് കൈവശം വെച്ച 5 പേരെ അറസ്റ്റ് ചെയ്തു. 4 പേർ നടത്തിയ പ്രാദേശിക മദ്യ നിർമ്മാണ ഫാക്ടറിയും പിടിച്ചെടുത്തു. കൂടാതെ മയക്കുമരുന്ന് പദാർത്ഥങ്ങൾ ഉണ്ടെന്ന് സംശയിക്കുന്ന ഒരാളെ അറസ്റ്റ് ചെയ്യുകയും ഇവരെ ബന്ധപ്പെട്ട അധികാരികൾക്ക് തുടർ നടപടിക്കായി റെഫർ ചെയ്യുകയും ചെയ്തു. തുടർച്ചയായി 2-ാം വർഷവും വിജയകരമായി നീറ്റ് പരീക്ഷ നടത്തിയ കുവൈറ്റ്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ എല്ലാ മാർഗനിർദ്ദേശങ്ങളും പാലിച്ചാണ് കുവൈറ്റിൽ നീറ്റ് പരീക്ഷ നടത്തിയത്. ഇന്ത്യൻ കമ്മ്യൂണിറ്റി സ്കൂളിൽ വെച്ചായിരുന്നു പരീക്ഷ. ഇന്ത്യക്ക് പുറത്ത് ആദ്യമായി കഴിഞ്ഞ വർഷമാണ് കേന്ദ്ര സർക്കാർ നീറ്റ് പരീക്ഷാ കേന്ദ്രം അനുവദിച്ചത്. 2021-ൽ ഇന്ത്യൻ എംബസിയിൽ വെച്ചായിരുന്നു പരീക്ഷ. ഇന്ത്യൻ സ്ഥാനപതി സിബി ജോർജിന്റെ നേതൃത്വത്തിലാണ് പരീക്ഷയ്ക്കായി എല്ലാ ഒരുക്കങ്ങളും നടന്നത്. രാജ്യത്ത് മികച്ച രീതിയിൽ നീറ്റ് പരീക്ഷ 2-ാം തവണ സംഘടിപ്പിക്കുന്നതിൽ ഒപ്പം നിന്ന എല്ലാവർക്കും കുവൈറ്റ് എംബസി നന്ദി അറിയിച്ചു. കുവൈറ്റിന് പരീക്ഷാ സെന്റർ അനുവദിച്ചതിന് പ്രധാനമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും എംബസി നന്ദി അറിയിച്ചു. ഇത്തവണ കുവൈറ്റിൽ നടന്ന പരീക്ഷയിൽ പങ്കെടുത്തത് 300 വിദ്യാർത്ഥികളാണ്. മന്ത്രാലയത്തിന്റെ പേരിൽ പണം ആവശ്യപ്പെട്ട് ചിലർക്ക് വന്ന സന്ദേശങ്ങൾ വ്യാജമാണെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. പണം ആവശ്യപ്പെട്ടുള്ള ഇത്തരം സന്ദേശങ്ങളൊന്നും മന്ത്രാലയം അയച്ചിട്ടില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. ഇടപാടുകളുമായി ബന്ധപ്പെട്ട രേഖകൾ കൈമാറുന്നതിന് പണം ആവശ്യപ്പെട്ടാണ് ചിലർക്ക് സന്ദേശം അയച്ചത്. ഇത്തരം സന്ദേശങ്ങൾ അവഗണിക്കണമെന്നും തട്ടിപ്പിൽ വീഴരുതെന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. രാജ്യത്ത് ട്രാഫിക് നിയമലംഘനം കൂടുന്ന സാഹചര്യത്തിൽ മുന്നറിയിപ്പ് നൽകി ആഭ്യന്തര മന്ത്രാലയം. ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാത്ത പ്രായപൂർത്തിയാകാത്തവർ വാഹനമോടിക്കുന്നത് പിടിക്കപ്പെടുന്ന കേസുകൾ വർദ്ധിച്ചതോടെ കർശന നടപടി ഉണ്ടാവുമെന്ന് മന്ത്രാലയം അറിയിക്കുന്നത്. ഈ വർഷം ആദ്യം മുതൽ ജൂലൈ ആദ്യ ആഴ്ച വരെ വാഹനമോടിച്ച 732 ജുവനൈലുകളാണ് പിടിക്കപ്പെട്ടത്. ഇവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിന് പബ്ലിക് പ്രോസിക്യൂഷനിലേക്ക് റെഫർ ചെയ്തിട്ടുണ്ട്. ആഴ്ചയിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാത്ത 50 ജുവനൈലുകളാണ് ശരാശരി പിടിയിലാകുന്നത്. ജൂണിലാണ് ഏറ്റവും കൂടുതലെന്ന് മന്ത്രാലയം അറിയിച്ചു. രാജ്യത്തിന് പുറത്ത് ഈദ് അവധി ആഘോഷിക്കാൻ പോയവർ വൻതോതിൽ തിരിച്ചെത്താൻ തുടങ്ങിയതോടെ പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തി കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഏജൻസികൾ. വിവിധ രാജ്യങ്ങളിലേക്ക് അവധി ആഘോഷിച്ച ശേഷം പ്രതിദിനം രാജ്യത്തേക്ക് തിരിച്ചെത്തുന്നത് 30,000-ത്തിലധികം പേരാണ്. ഈജിപ്തിൽ നിന്നുമാണ് ഏറ്റവും അധികം വിമാനങ്ങൾ കുവൈറ്റിലെത്തിയത്. 18 സർവീസുകൾ. ഇസ്താംബുളിൽ നിന്ന് 17 വിമാനങ്ങൾ എത്തി. ദുബായിൽ നിന്ന് 12 വിമാനങ്ങളാണ് കുവൈറ്റിലേക്ക് എത്തിയത്. വിമാനങ്ങൾ ഇരട്ടിയായിട്ടും സുരക്ഷാ സാന്നിധ്യം വർദ്ധിച്ചിട്ടും തിരക്ക് നേരിടാനും നടപടികൾ സുഗമമാക്കാൻ വിമാനത്താവളത്തിലെ ജീവനക്കാർ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് അധികൃതർ അറിയിച്ചു. വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെടൽ, എത്തിച്ചേരൽ എന്നിവയ്ക്ക് സൂക്ഷ്മ പരിശോധന, ബാഗേജ് പരിശോധന എന്നിവയെ കർശനമായി നടപ്പിലാക്കുന്നതിനോടൊപ്പം യാത്രക്കാർക്ക് ഒരു ബുദ്ധിമുട്ടും വരാത്ത രീതിയിൽ നടപടികൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞെന്ന് അധികൃതർ അറിയിച്ചു. ഇന്നത്തെ വിനിമയ നിരക്ക് 1 കേഡിക്ക് 257 രൂപ 15 പൈസ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി. നമസ്കാരം.